കൂടത്തായി കൂട്ടക്കൊലപാതകത്തിൽ നാല് മൃതദേഹങ്ങളിൽ സയനൈഡ് സാന്നിധ്യമില്ല. സയനൈഡ് കണ്ടെത്താനായില്ലെന്നാണ് പ്രാഥമിക രാസപരിശോധനാ ഫലം. അന്നമ്മ തോമസ്, ടോം തോമസ്, മാത്യു മഞ്ചാടിയിൽ, ആൽഫൈൻ എന്നിവരുടെ മൃതദേഹങ്ങളിലാണ് സയനൈഡ് സാന്നിധ്യം നെഗറ്റീവായത്. ജോളിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് രാസപരിശോധനാ ഫലം പുറത്തുവരുന്നത്. ഷനു മീര സാഹിബ് ചേരുകയാണ് വിവരങ്ങളുമായി. ഷനു, എന്താണ് രാസപരിശോധനാ ഫലത്തിന്റെ വിശദാംശങ്ങൾ? ഹർഷൻ, അതായത് നാളെ ജോളിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് രാസപരിശോധനാ ഫലം പുറത്തു വരുന്നത്. ഇത് പ്രാഥമിക രാസപരിശോധനാ ഫലം മാത്രമാണ്. ഇതിനുശേഷം ഹൈദരാബാദിലേക്ക് സാമ്പിളുകൾ അയച്ച് കൂടുതൽ പരിശോധന നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നാലു പേരുടെ മൃതദേഹങ്ങളിൽ സയനൈഡിന്റെ അംശം കണ്ടെത്താനായില്ല എന്നാണ് ഒരു നിഗമനമാണ് ഫലത്തിലൂടെ നമുക്ക് തിരിച്ചറിയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട വിഷയം എന്നുള്ളത് അന്നമ്മ തോമസിനെ മാത്രമാണ് സയനൈഡ് ഉപയോഗിച്ചല്ലാതെ കൊലപ്പെടുത്താൻ ജോളി ശ്രമിച്ചതായി പോലീസ് സമർപ്പിച്ച കുറ്റപത്രങ്ങളിലുള്ളത്. ബാക്കി അഞ്ച് കൊലപാതകങ്ങളിലും ജോളി കൊലപാതകത്തിനെ ഉപയോഗിച്ചത് സയനൈഡ് ആണ് എന്ന തരത്തിലായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രാഥമിക രാസപരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. സ്വാഭാവികമായും നാളെ കോടതി പരിഗണിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഈ രാസപരിശോധനാ ഫലം റിഫ്ലക്ട് ചെയ്യുമോ എന്നതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹർഷൻ.